ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ഇതാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൈപ്സ് ഓഫ് ഓണർഷിപ്പ് ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ നാല് ടൈപ്പ് ഓണർഷിപ്പുകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ഇൻഡിവിജ്വൽ ഓണർഷിപ്പ്, രണ്ട് പാർട്ട്ണർഷിപ്പ് ഓർഗനൈസേഷന്, മൂന്ന് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, നാല് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇതിൽ ഇൻഡിവിജ്വൽ ഓണർഷിപ്പ് അതേപോലെ പാർട്ട്ണർഷിപ്പ് ഓർഗനൈസേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. ഇനി നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസിനെ കുറിച്ചാണ്. ഇപ്പോൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ശരിക്കും ഒരു നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഈ ഷെയർ ഹോൾഡേഴ്സ് ഷെയർ വാങ്ങുക വിൽക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ശരിക്കും ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുമായി ബന്ധപ്പെട്ട ടേമുകളാണ്. അപ്പോൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീൻ്റെ ഒരു ഡെഫിനിഷൻ പറയുന്നത് എങ്ങനെയാണ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഈസ് ആൻ അസോസിയേഷൻ ഓഫ് സെവറൽ പേഴ്സൺസ് കോൾഡ് ഷെയർ ഹോൾഡേഴ്സ് വു ജോയിൻ ടുഗദർ ഫോർ പ്രോഫിറ്റ് ആൻഡ് അഗ്രി ടു സപ്ലൈ ക്യാപിറ്റൽ ഡിവൈഡഡ് ഇൻ ടു ഷെയർസ് ദാറ്റ് ആർ ട്രാൻസ്ഫറബിൾ ഫോർ ക്യാരിങ് എ സ്പെസിഫിക് ബിസിനസ്. ഒരു സ്പെസിഫിക് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ടോട്ടലുള്ള ക്യാപിറ്റലിനെ ഒരുപാട് ആളുകൾ കൂടി ചേർന്ന് ഒരുപാട് ഷെയറുകളായിട്ട് കൊടുത്തു. അവരെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതവർ ചെയ്യുന്നത്. അപ്പോൾ സാധാരണ നമ്മളൊരു പാർട്ട്ണർഷിപ്പ് ഓർഗനൈസേഷൻ്റെ പോലെ തന്നെയാണ് ജോയിൻ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞാലും അതിൻ്റെ ലീഗലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ നമ്പർ ഓഫ് പാർട്ട്ണർഷിപ്പ് അതിലും എന്തുണ്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ ലീഗലി പാർട്ട്ണർഷിപ്പ് ഓർഗനൈസേഷനേക്കാളും കൂടുതൽ ആളുകൾ, അൺലിമിറ്റഡ് നമ്പർ ഓഫ് പാർട്ട്ണേഴ്സിനെ നമുക്കെന്ത് ചെയ്യാൻ പറ്റും, ഈ ജോയിൻ്റ് സ്റ്റോക്ക് കമ്പനിയിൽ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ജോയിൻ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞ ഡെഫിനേഷൻ പറഞ്ഞു, അസോസിയേഷൻ ഓഫ് സെവറൽ പേഴ്സൺസ് ആണ്, അവരെ വിളിക്കുന്ന പേരാണ്, ആ അസോസിയേഷൻ ഓഫ് സെവറൽ പേഴ്സൺസിനെ വിളിക്കുന്ന പേരാണ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയും. ഷെയർ ഹോൾഡേഴ്സ് എന്നുള്ള ടൈം നമ്മൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ ആ കമ്പനിയിൽ ഷെയർ വാങ്ങി ഈ കമ്പനിയിൽ നിന്ന് ഷെയർ വാങ്ങി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ അസോസിയേഷൻ ഓഫ് ദ സെവറൽ പേഴ്സൺസ് ആണ് അവർ പറയുന്ന പേര്, ഷെയർ ഹോൾഡേഴ്സ് ആണ്. അവരൊന്നിച്ച് ചേർന്നിട്ടുള്ള എന്തിനാണ്, ഫോർ പ്രോഫിറ്റ് അല്ലേ, ലാഭം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ആൻഡ് അഗ്രി ടു സപ്ലൈ ദ ക്യാപിറ്റൽ, അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ ആ ഒരു കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, അഗ്രി ചെയ്യുന്നുണ്ട്. അതെന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡഡ് ഇൻ ടു ഷെയർസ്, ഒരുപാട് ഷെയറുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ആർ ട്രാൻസ്ഫറബിൾ ഫോർ ക്യാരിങ് എ സ്പെസിഫിക് ബിസിനസ്, ആ ഒരു സ്പെസിഫിക് ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതെന്താണ് ട്രാൻസ്ഫറബിൾ ആണ് അല്ലേ, ആ ഒരു നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് അവർ സ്പെസിഫിക് ബിസിനസ് ചെയ്യും, അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് എന്ത് ചെയ്യും, പ്രോഫിറ്റ് കിട്ടും. ഇതാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. ഇനി ഇതിൽ രണ്ടാമത്തെ കാര്യം, ഈ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ആവണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് ഓർഗനൈസേഷൻ്റെ പോലോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഓണർഷിപ്പിനെ പോലോ അല്ല, ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് അത് എക്സിസ്റ്റൻസിൽ വരണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ശരിക്ക് ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ സ്പെഷ്യൽ ആക്ട് ഓഫ് രജിസ്ട്രേറ്റർ പ്രകാരം എന്ത് ചെയ്യണം, നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. അപ്പോൾ കമ്പനി ആക്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കമ്പനിയാണ് ശരിക്കും, സോ ആ കമ്പനി നമ്മൾ എക്സിസ്റ്റൻസ് അതിന് പിന്നെ നിലവിൽ വരണം എന്നുണ്ടെങ്കിൽ നമ്മളൊന്നെങ്കിൽ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ അണ്ടർ സ്പെഷ്യൽ ആക്ട് ഓഫ് രജിസ്ട്രേറ്റർ, ഓരോ ലെജിസ്ലേറ്ററിന് ഒന്നുണ്ടാകും, ഓരോ സ്പെഷ്യൽ ആക്ടുകൾ ഉണ്ടാകും, അതിന് അണ്ടറിലോ എന്ത് ചെയ്യേണ്ടി വരും, അത് രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരും. ഇനി നെക്സ്റ്റ് പോയിൻറ്റ്, ദ ഷെയർ ഹോൾഡേഴ്സ് ആർ ദ ഓണേഴ്സ് ഓഫ് ദ കമ്പനി ആസ് ദേ ആർ ലാർജ് നമ്പർ, ആൾ ഓഫ് ദം കനോട്ട് ഡയറക്റ്റ്ലി ടേക്ക് പാർട്ട് ഇൻ ദ മാനേജ്മെൻറ് ഓഫ് ദ കമ്പനി, ഹെൻസ് ഇൻ എ ഡെമോക്രാറ്റിക് വേ ദ എലക്ട് ദ ഫ്യൂ ഡയറക്ടേഴ്സ് ഹൂ മാനേജ് ദ അഫേഴ്സ് ഓഫ് ദ കമ്പനി. അപ്പോൾ ഇതിൽ ഈ ഷെയർ ഹോൾഡേഴ്സ്, ഒരു കമ്പനി ചിലപ്പോൾ ലക്ഷക്കണക്കിന് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, അപ്പോൾ ഇവരെല്ലാവർക്കും കൂടി എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളെ കമ്പനീനെ കൺട്രോൾ ചെയ്തുകൊണ്ടാകാൻ പറ്റില്ല. അപ്പോൾ അതിൽ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രീതിയിൽ നമ്മളതിനൊരു ബോർഡ് ഓഫ് മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യും, എന്തിനു വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യും സെലക്ട് ചെയ്ത് നോക്കും, എന്തിനു വേണ്ടി, ഈ ഒരു കമ്പനീൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ വലിയ കമ്പനിയൊക്കെ ആണെങ്കിൽ അത്രയും ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും, ആ ഷെയർ ഹോൾഡേഴ്സിന് എല്ലാ ആളുകൾക്കും കമ്പനീൻ്റെ മാനേജ്മെൻറ്റ് കാര്യങ്ങളിലും അതിൻ്റെ ഡേ ടു ഡേ കാര്യങ്ങളിലും അവർക്ക് പങ്കെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനീൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ മാനേജ്മെൻറ്റ് കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെമോക്രാറ്റിക് വേയിൽ എന്ത് ചെയ്യും, കുറച്ച് ഡയറക്ടർമാരെ സെലക്ട് ചെയ്ത് വെക്കും, അവരാണ് ഈ കമ്പനീൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ പറയുന്നത്. പിന്നെ രണ്ട് തരത്തിലുള്ള ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസാണ് നമുക്ക് നിലവിലുള്ളത്. ഒന്ന് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, രണ്ട് പബ്ലിക് ലിമിറ്റഡ് കമ്പനി. ഇങ്ങനെ രണ്ട് കമ്പനീസാണ് നമുക്ക് എന്തുള്ളത്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസിൽ വരുന്നത്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം നമുക്ക് ഒരു നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഓർഗനൈസേഷൻ്റെ അതേ സെയിം സിമിലാരിറ്റിയിൽ തന്നെ വരുന്നൊരു കാര്യം തന്നെയാണ് ഇതെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ. മാക്സിമം ഇതിൽ നമുക്ക് പാർട്ട്ണർമാർ ഉൾപ്പെടുത്താൻ പറ്റുന്ന 50 ആണ്.
പ്രധാനത്തിലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അതിൽ നിയമപരമായിട്ട് ഇതിൽ മാക്സിമം ഉൾപ്പെടുത്താവുന്ന പാർട്ട്നേഴ്സിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 50 ആണ് വരുന്നത്. അപ്പോൾ ആക്ച്വലി പ്രൈവറ്റ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി വളരെ റിസിമ്പിൾസാണ് ശരിക്കും ഇത് ഇതുമായിട്ട് പാർട്ട്നർഷിപ്പ് ഓർഗനൈസേഷനുമായിട്ട്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കിത് 50 ആളുള്ളതുകൊണ്ട് തന്നെ മാക്സിമം 50 ആളുകളെ വരെ പറ്റും. പാർട്ട്നർഷിപ്പ് ഓർഗനൈസേഷനിൽ അത്ര പറ്റില്ല, നമ്മൾ കമ്പാരിസണിൽ പറയാം എത്ര പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ പാർട്ട്നർഷിപ്പ് ഓർഗനൈസേഷൻ കമ്പയർ ചെയ്യുന്ന സമയത്ത് 50 ആളുകളെ ഒരു ഷെയർ ഇതിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ബിഗ് ക്യാപിറ്റൽ നമുക്ക് അവിടെ കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മളെ ഓർഗനൈസേഷന് ഒന്നുകൂടി വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ നമ്മൾ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ക്യാപിറ്റൽ ഈസ് കളക്റ്റഡ് ഫ്രം ദ പ്രൈവറ്റ് പാർട്ട്നേഴ്സ്. ക്യാപിറ്റൽ നമ്മൾ മൂലധനം കളക്ട് ചെയ്യുന്നത് പ്രൈവറ്റ് പാർട്ട്നേഴ്സിൻ്റെ അടുത്താണ്. മൂന്നാമത് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഈസ് ലിമിറ്റഡ് ടു മെമ്പേഴ്സ് ഓൺലി ആൻഡ് ജനറൽ പബ്ലിക് ആൻഡ് നോട്ട് ഇൻവൈറ്റഡ് ടു സബ്സ്ക്രൈബ് ദ ഷെയർസ്. നമ്മൾ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഈ ഷെയറിൻ്റെ ട്രാൻസ്ഫർ, ഇപ്പോൾ നമുക്ക് ഒരു കേസ് ഞാനൊരു ഷെയർ വാങ്ങി, ആ ഷെയർ എന്ത് ചെയ്യണം എനിക്ക് വേറൊരാൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ കമ്പനിയിലുള്ള 50 മെമ്പർമാരുണ്ടല്ലോ ആ മെമ്പർമാർക്ക് വേറെ ആർക്കെങ്കിലും എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പുറത്തുള്ള ഒരാൾക്ക്, ഈ 50 അല്ലാത്ത ഒരാൾക്ക്, പുറത്തുനിന്നുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എൻ്റെ ഷെയർ കൊടുക്കാൻ പറ്റില്ല. അത് ഇതിൻ്റെ റൂളാണ്. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഇസ് ലിമിറ്റഡ് ടു മെമ്പേഴ്സ് ഓൺലി. നമ്മൾ ഷെയർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യുന്ന മെമ്പേഴ്സിന് മാത്രമേ ഉള്ളൂ. പിന്നെ ജനറൽ പബ്ലിക്കിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഷെയർസ് കൊടുക്കാനോ വാങ്ങാനോ പറ്റില്ല. പിന്നെ ദ കമ്പനി നീഡ് ടു മേക്ക് ദ പ്രോസ്പെക്ടസ് അക്കൗണ്ട്സ് ആൻഡ് അതർ പർട്ടിക്കുലേഴ്സ് ഓപ്പൺ ടു ദ പബ്ലിക് ബട്ട് ഇറ്റ് മസ്റ്റ് ഗെറ്റ് ദ അക്കൗണ്ട് ഓഡിറ്റഡ്. അത് നമ്മൾ സാധാരണ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആകുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇന്ന് ഇപ്പോഴത്തെ നിയമപ്രകാരം വിവരാകാശ നിയമപ്രകാരമൊക്കെ നമുക്ക് ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, നമുക്ക് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. മാത്രമല്ല ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണ് സമയത്ത് പിന്നെ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവർ ജനങ്ങൾക്ക് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ സംബന്ധിച്ചോളം അതിൻ്റെ പ്രോസ്പെക്ടസോ അതിൻ്റെ അക്കൗണ്ട്സോ മറ്റ് പർട്ടിക്കുലേഴ്സോ ഒന്നും എന്ത് ചെയ്യേണ്ട, പബ്ലിക്കിന് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് സാധാരണഗതിയിൽ എന്ത് ചെയ്യാം, അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യും, ഓഡിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആ ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ സൂക്ഷിക്കും. പിന്നെ അത് ആ ഒരു മെമ്പേഴ്സിനകത്ത് ചർച്ച ചെയ്യും എന്നല്ലാതെ തന്നെ അപ്പുറത്തേക്ക് ഇതിൻ്റെ പബ്ലിക്കുമായിട്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. പിന്നെ ദ മെമ്പേഴ്സ് ആർ ഓൺലി എൻറ്റൈറ്റിൽ ടു റിസീവ് ദ കോപ്പി ഓഫ് ബാലൻസ് ഷീറ്റ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പബ്ലിക്കിന് എന്ത് കിട്ടില്ല, ഈ ഓഡിറ്റർ റിപ്പോർട്ടോ അതിൻ്റെ ബാലൻസ് ഷീറ്റോ ഒന്നും കിട്ടില്ല. ആർക്ക് മാത്രമേ കിട്ടുള്ളൂ, ഈ ഒരു കമ്പനിയിലുള്ള മെമ്പേഴ്സിന് മാത്രമേ കിട്ടുള്ളൂ. പിന്നെ അതേപോലെ ദ ഗവൺമെൻറ് ഡസ് നോട്ട് ഇൻ്റർഫയർ ദ വർക്കിംഗ് ഓഫ് ദ കമ്പനി. ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വർക്കിങ്ങിൽ ഗവൺമെൻറ് എന്ത് ചെയ്യില്ല, ഇൻ്റർഫെയർ ചെയ്യില്ല, തടസ്സം അല്ലെങ്കിൽ ഇടപെടുന്ന സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇനി നമുക്ക് പറയാനുള്ളതാണ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി. പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുമ്പോൾ ഇൻ ദ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ദ ക്യാപിറ്റൽ ഈസ് കളക്റ്റഡ് ഫ്രം ദ പബ്ലിക് ബൈ സ്മാൾ ഷെയർസ് ഓഫ് വാല്യൂ റസ് 5, 10, 20, 50 എക്സെട്ര. അപ്പോൾ ഇതിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ BSNL ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. അപ്പോൾ പിന്നെ KCB ഇപ്പോൾ എന്ത് ചെയ്തു, പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാക്കി മാറ്റി. അപ്പോൾ ഇതിലെല്ലാവർക്കും വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഷെയർ ചെയ്യുമ്പോൾ 5 രൂപ, 10 രൂപ, 20 രൂപയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ഷെയറുകൾ വാങ്ങാൻ പറ്റും. സോ പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്യാപിറ്റൽ കളക്ട് ചെയ്യുന്നത് അതിൻ്റെ ഷെയർ കളക്ട് ചെയ്യുന്നത് പബ്ലിക്കിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. അത് ആർക്ക് വേണമെങ്കിലും ഏത് പബ്ലിക്കിന് വേണമെങ്കിലും അതിൻ്റെ ഷെയറുകൾ അവൈലബിൾ ആകുന്ന സമയത്ത് വാങ്ങാം. ഇതിൽ ഈ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി പ്രത്യേകത പറഞ്ഞാൽ ഇതിന് പിന്നെ ഒരു മിനിമം ഉണ്ട്, അതായത് മിനിമം 7 മെമ്പേഴ്സ് എങ്കിലും വേണം, മാക്സിമം അൺലിമിറ്റഡ് എത്ര ആളുകളെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ഷെയർ ഹോൾഡർ ആയിട്ട് വെക്കാൻ പറ്റും, എത്ര ആളുകൾക്ക് ഇതിൻ്റെ ഷെയർ വാങ്ങാൻ പറ്റും. അപ്പോൾ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് മിനിമം 7 വേണം, മാക്സിമം എത്രയാകാം അൺലിമിറ്റഡ് ആണ്. പിന്നെ ഷെയർസ് ആർ ട്രാൻസ്ഫറബിൾ ഇൻ പാർട്ട് ഓർ ഫുൾ വിത്തൗട്ട് റിക്വയറിങ് എനി പ്രയർ അപ്രൂവൽ. അതായത് നമുക്ക് ആർക്ക് വേണമെങ്കിലും പിന്നെ ഷെയർ എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ഏത് പബ്ലിക്കിലും വേണമെങ്കിലും നമുക്ക് ഷെയറിൻ്റെ ഷെയർ മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റും. അതിന് പ്രത്യേക അപ്രൂവലോ അല്ലെങ്കിൽ 100 ഷെയർ ഉണ്ടെങ്കിൽ 50 ഷെയർ ഒരാൾക്ക് കൊടുക്കാൻ പറ്റും, അതിൻ്റെ ഒരു പാർട്ടോ ഫുള്ളായിട്ടൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും, മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ദ അഫേഴ്സ് ഓഫ് ദ കമ്പനി ആർ മാനേജ്ഡ് ബൈ ദ ഇലക്റ്റഡ് ബോഡി നോൺ ആസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആളുകൾ ഈ ഒരു കമ്പനിയുടെ ഷെയർ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയും കൂടെ ആകുമ്പോൾ ഇതിന് അൺലിമിറ്റഡ് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. സോ അൺലിമിറ്റഡ് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് എല്ലാവർക്കും കൂടി ഈ കമ്പനി മാനേജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഡെമോക്രാറ്റിക് വേയിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ബോർഡ് ഓഫ് മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യും. മാക്സിമം 7 ഡയറക്ടേഴ്സ് ആയിരിക്കും, അത് സബ്ജക്റ്റ് റൊട്ടേഷൻ ആയിരിക്കും. ഒരാൾ ഒരു പ്രാവശ്യം ഡയറക്ടർ ആയി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഡയറക്ടർ ആകാൻ പറ്റാത്ത രീതിയിൽ റൊട്ടേഷൻ വരുന്ന രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക.
പിന്നെ എ പബ്ലിക് കമ്പനി ഹാസ് ടു ഇഷ്യൂ എ പ്രോസ്പെക്ടസ് ടു പബ്ലിക് ആൻഡ് ഷുഡ് ബി സെൻഡ് എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ടു ഓൾ മെമ്പേഴ്സ് ആൻഡ് ടു ദ രജിസ്ട്രാർ. അപ്പോൾ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആകുമ്പോൾ അതിൻ്റെ പ്രോസ്പെക്ടസ് പിന്നെ അതിൻ്റെ ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ ആർക്ക് കൊടുക്കണം? പബ്ലിക്കിന് കൊടുക്കണം. അതേപോലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റൊക്കെ രജിസ്ട്രാർക്കും പബ്ലിക്കിനും എന്ത് ചെയ്യണം? അത് ഔട്ട് ചെയ്യണം. പിന്നെ ഇറ്റ് മസ്റ്റ് ഗെറ്റ് അക്കൗണ്ട് ഓഡിറ്റഡ് എവരി ഇയർ ബൈ രജിസ്റ്റേർഡ് ഓഡിറ്റേഴ്സ്. ഇപ്പോൾ ഇത് ഗവൺമെൻറ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഓഡിറ്റേഴ്സ് വന്നിട്ട് ഈ കമ്പനീൻ്റെ ഓഡിറ്റിങ് നടത്തും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പനി ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രം പോരാ, പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞിട്ട് ക്യാൻ സ്റ്റാർട്ട് ഓൺലി ആഫ്റ്റർ റിസീവിങ് സർട്ടിഫിക്കറ്റ് കമ്മൻസ് ബിസിനസ്. അതായത് ഒരു സർട്ടിഫിക്കറ്റും കിട്ടണം പബ്ലിക് ലിമിറ്റഡ് കമ്പനി. സർട്ടിഫിക്കറ്റ് ഓഫ് കമ്മൻസ് ബിസിനസ് എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പബ്ലിക് ലിമിറ്റഡ് കമ്പനി തുടങ്ങാൻ പറ്റുള്ളൂ. ഇതാണ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ. ഇനി കമ്പാരിസൺ ബിറ്റ്വീൻ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് കമ്പാരിസൺ. ഒന്ന് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും അതേപോലെ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയും തമ്മിലുള്ള കമ്പാരിസൺ നമ്മൾ പറയാൻ പോകുന്നത്. ഒന്ന്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആകുന്ന സമയത്ത് നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ മിനിമം 2 മാക്സിമം 50 ആണ്. പബ്ലിക് ലിമിറ്റഡ് ആകുന്ന സമയത്ത് മിനിമം 7 മാക്സിമം അപ്പർ ലിമിറ്റ് ഒന്നുമില്ല, അൺലിമിറ്റഡ് ആണ്, എത്ര ആണെങ്കിലും വേണമെങ്കിൽ വെക്കാം. കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്, കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്സിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആകുമ്പോൾ ക്യാൻ കമൻസ് ഇറ്റ് ഈസ് ബിസിനസ് സൂൺ ആഫ്റ്റർ ഗെറ്റിംഗ് ദ സർട്ടിഫിക്കറ്റ് ഓഫ് ഇറ്റ് കോർപ്പറേഷൻ. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഇറ്റ് കോർപ്പറേഷൻ എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആകുമ്പോൾ ക്യാൻ കമൻസ് ഇറ്റ് ഈസ് ബിസിനസ് സൂൺ ആഫ്റ്റർ ഗെറ്റിംഗ് ദ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ആൻഡ് സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. അപ്പോൾ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ എന്ത് വേണം? പിന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, അതേപോലെ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ്, അങ്ങനെ 2 സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാകുമ്പോൾ. അതേപോലെ ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്, പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആകുന്ന സമയത്ത് നോട്ട് റിക്വയർഡ് ആണ്, അത് നമുക്ക് ആർക്കും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മറ്റത് മസ്റ്റ് ഇഷ്യൂ എ പ്രോസ്പെക്ടസ്, നമ്മൾ നിർബന്ധമായിട്ട് ഒരു പ്രോസ്പെക്ടസ് ഇറക്കണം. അപ്പം പിന്നെ അതേപോലെ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്, അപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആകുന്ന സമയത്ത് ഷെയർസ് ആർ നോട്ട് ട്രാൻസ്ഫറബിൾ ആണ്, നമുക്ക് ഷെയർ ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. എന്നാൽ പ്രൈവറ്റ് ആകുമ്പോൾ ഷെയർ ആർ നോട്ട് ട്രാൻസ്ഫറബിൾ ആണ്, പബ്ലിക് ആകുന്ന സമയത്ത് ഷെയർസ് ആർ ട്രാൻസ്ഫറബിൾ ആണ്, ഷെയർ നമുക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ നോ ലിമിറ്റ് ഓൺ ഡയറക്ടർഷിപ്പ്, എത്ര ഇതിലും ഡയറക്ടേഴ്സ് നമുക്ക് വെക്കാം. എന്നാൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആകുന്ന സമയത്ത് ലിമിറ്റഡ് ടു 20 ഡയറക്ടേഴ്സ്, 20 ഡയറക്ടറായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നിജപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നോട്ട് റിക്വയർഡ് ടു ഹോൾഡ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്, ഇതിലൊരു സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് കൂടേണ്ട ആവശ്യമില്ല പ്രൈവറ്റിൽ. എന്നാൽ പിന്നെ അതേപോലെ മീറ്റിങ്ങുകൾ ഇതിൽ കൂടേണ്ടി വരും, ഓരോ സ്പെസിഫിക് പീരീഡ് കൂടുന്ന സമയത്തും പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ കൂടേണ്ടി വരും. ഇത്രയാണ് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പബ്ലിക് ലിമിറ്റഡ് കമ്പനി തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഇനി ഇതിന് അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും കൂടി നമ്മൾ നോക്കാൻ പോകുന്നു. ഒന്ന്, അഡ്വാൻറ്റേജസ് ഓഫ് ജോയിൻ സ്റ്റോക്ക് കമ്പനി. പബ്ലിക് ലിമിറ്റഡ് കമ്പനീൻ്റെ അഡ്വാൻറ്റേജ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്ന്, ദ ലയബിലിറ്റി ഈസ് ബീങ് ലിമിറ്റഡ്. നമ്മൾ പറഞ്ഞത് ഇതിൽ ഒരുപാട് അൺലിമിറ്റഡ് നമ്പർ ഓഫ് ഷെയർ ഉള്ളതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഉണ്ടാകുന്ന ഷെയറിൻ്റെ എമൗണ്ട് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ആ കമ്പനിക്ക് എന്തെങ്കിലും സംഭവിച്ച് കമ്പനി പൂട്ടിപ്പോയി കഴിഞ്ഞാലും നമുക്ക് ലയബിലിറ്റി ബാധ്യത എന്ത് ചെയ്യുക, വളരെ കുറവായിരിക്കും. പിന്നെ ഇറ്റ് ഹാസ് ഗ്രേറ്റ് പോസിബിലിറ്റീസ് ഫോർ എക്സ്പാൻഷൻ, ഒരുപാട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പാൻഷൻ ചെയ്യാൻ വളരെ ഈസിയാണ്. പിന്നെ ഷെയർസ് ആർ ട്രാൻസ്ഫറബിൾ, ഷെയറുകൾ എന്താണ് ട്രാൻസ്ഫറബിൾ ആണ്. പിന്നെ സ്പെഷ്യലിസ്റ്റ് സർവീസ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ്, വലിയ ക്യാപിറ്റലും മറ്റു കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നല്ല സ്പെഷ്യലിസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ സർവീസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ റിസ്ക് ഓർ ലോസ് ഈസ് ഡിവൈഡ് എമംഗ് മെനി ഷെയർ ഹോൾഡേഴ്സ്, റിസ്ക് ആണെങ്കിലും ലോസ് ആണെങ്കിലും അതിൻ്റെ അടിയിൽ അത് ഷെയർ ചെയ്യാൻ ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് അവിടെ ഉണ്ട്. അതാണ് അതിൻ്റെ ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത്. പിന്നെ ഡിസഡ്വാൻറ്റേജ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഡിസഡ്വാൻറ്റേജ് ആണ്. ഒന്ന്, എ ഗുഡ് ഡീൽ ഓഫ് ലീഗൽ ഫോർമാലിറ്റി ഈസ് റിക്വയർഡ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. വലിയൊരു ലീഗൽ ഫോർമാലിറ്റി തന്നെ ഉണ്ട് ഈ ഒരു തരത്തിലുള്ള ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ദ ടീം സ്പിരിറ്റ് വിത്ത് വിച്ച് പാർട്ട്ണർഷിപ്പ് വർക്ക്സ് ഇസ് ലാക്കിംഗ് ദ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. അപ്പോൾ പാർട്ട്ണർഷിപ്പിൽ കുറഞ്ഞ ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാകും. പിന്നെ മാത്രമല്ല പിന്നെ അതിൽ ജോയിൻ സ്റ്റോക്ക് ഇതിൽ പാർട്ട്ണർഷിപ്പ് ഓർഗനൈസേഷനിൽ പാർട്ട്ണേഴ്സ് മറ്റു തമ്മിൽ പരസ്പരം അറിയുന്ന ആളുകളായിരിക്കും, അതുകൊണ്ട് തന്നെ ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാകും. എന്നാലും ജോയിൻ സ്റ്റോക്ക് കമ്പനി സംബന്ധിച്ചിടത്തോളം ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണ് സമയത്ത് അതിന് ഷെയർ ഹോൾഡേഴ്സ് പരസ്പരം അറിയണമെന്ന് പോലുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടീം വർക്ക് അല്ലെങ്കിൽ ടീം സ്പിരിറ്റ് അവിടെ നഷ്ടപ്പെടും. പിന്നെ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു പ്രിസേർവ് ദ സീക്രട്ട് ഇൻ ദിസ് കമ്പനീസ്. നമുക്ക് എന്തെങ്കിലും സീക്രട്ട് ആയിട്ടുള്ള സാധനങ്ങളാണ്, ഇതിലൊരു നമുക്കൊരു പ്രത്യേക സാധനം നമ്മൾ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ സീക്രസി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല ഒരു കമ്പനിയാണ് സമയത്ത്. അതേപോലെ ഹൈ പെയ്ഡ് മാനേജേഴ്സ് കനോട്ട് ഹാവ് ഹൈ ഇൻട്രസ്റ്റ് ഇൻ ദ കമ്പനി ആസ് പ്രൊപ്രൈറ്റർ ക്യാൻ ഹാവ്.
അപ്പോൾ നമ്മൾ ഒരു ജോയിൻ്റ് സ്റ്റോക്ക് കമ്പനി വെക്കുന്ന സമയത്ത് നമ്മൾ മാനേജേഴ്സിനെ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്, നമ്മൾ നേരിട്ട് പോകുന്നതിനേക്കാളും വലിയ സാലറി ഉള്ള മാനേജേഴ്സിനെ നമ്മളവിടെ അപ്പോയിൻറ്റ് ചെയ്ത് വെക്കും. പക്ഷേ അത്രയും ഹൈ സാലറി കൊടുത്താലും ഒരു പ്രൊപ്രൈറ്റർ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ഓണർ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്രത്തോളം ഇൻട്രസ്റ്റ് ആർക്കും ഉണ്ടാവില്ല, ജനറൽ മാനേജേഴ്സിന് അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്ത മാനേജറിന് ഉണ്ടാവില്ല. ഇപ്പോൾ ഇൻഡിവിജ്വൽ ഓണർഷിപ്പ് പാർട്ട്ണർഷിപ്പ് ഓർഗനൈസേഷൻ ആകുമ്പോൾ നമ്മൾ തന്നെയാണ് നേരിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. ജോയിൻ്റ് സ്റ്റോക്ക് കമ്പനി ആകുമ്പോൾ അതിന് എം ഡി ആയിട്ടും മാനേജറായിട്ടും നമ്മൾ പല പല പോസ്റ്റുകളും അവിടെ ആൾ വെച്ചിട്ടുണ്ടാവും, അയാൾക്ക് നല്ല സാലറി കൊടുക്കേണ്ടി വരും. പക്ഷേ ആ സാലറിക്കുള്ള അത്തരത്തിലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഓണറിൻ്റെ അത്ര ആർക്കും ഉണ്ടാവില്ല, മാനേജറിന് ഉണ്ടാവണമെന്നില്ല, കാരണം അയാളുടെ എല്ലാ കമ്പനി. അപ്പോൾ ഓണർ നേരിട്ട് ചെയ്യുമ്പോൾ അയാൾക്ക് ഒന്നുകൂടിയും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ പീപ്പിൾ ക്യാൻ കമ്മിറ്റ് ഫ്രോഡ്സ് വിത്ത് കമ്പനി. കമ്പനിയുമായിട്ട് വലിയ കമ്പനി ആകുമ്പോൾ ഫ്രോഡ് എന്തെങ്കിലും പരിപാടികൾ ഇപ്പോൾ ഇമെയിൽ ആയിട്ട് മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ നമുക്ക് കാണുന്നതാണ്, അതുണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. 4 കമ്പനീസ് മാനേജർ ബൈ ബിഗ് ഷെയർ ഹോൾഡേഴ്സ് ഓൺലി. എല്ലാവരും ഷെയർ ഹോൾഡർ ആണെങ്കിൽ പോലും കമ്പനി മാനേജ് ചെയ്യുന്ന ആരെന്നായിരിക്കും ഏറ്റവും കൂടുതൽ ഷെയറുള്ള ബിഗ് ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും കമ്പനി മാനേജ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ജോയിൻ്റ് സ്റ്റോക്ക് കമ്പനിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്.